السلام عليكم ورحمة الله وبركاته. الحمد لله وكفى، وسلام على عباده الذين اصطفى، وعلى آله وأصحابه أهل الصدق والوفاء. أما بعد، عن أم سلمة رضي الله عنها قالت: نهى رسول الله صلى الله عليه وسلم عن كل مسكر ومفتر. رواه أبو داود. പ്രവാചക പത്നി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്: നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചിരിക്കുന്നു, വിരോധിച്ചിരിക്കുന്നു, വിലക്കിയിരിക്കുന്നു. അൻ കുല്ലി മുസ്കിരിൻ, എല്ലാ ലഹരി വസ്തുക്കൾ, അത് പാനീയമാവട്ടെ, ദ്രാവകമാവട്ടെ, ഖരമാവട്ടെ, ഏത് രൂപത്തിലുള്ളതാവട്ടെ, ലഹരി ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിശക്തമായി വിലക്കിയിട്ടുണ്ട്. മുഫ്തിരിൻ, അതുപോലെ ശരീരത്തിന് ക്ഷീണമുണ്ടാക്കുന്ന, അപകടമുണ്ടാക്കുന്ന, ശരീരത്തിനും ബുദ്ധിക്കും അപകടമുണ്ടാക്കുന്ന എല്ലാ ലഹരിയെയും റസൂലുള്ളാഹി വിലക്കിയിട്ടുണ്ട്. എല്ലാ ലഹരിയും എല്ലാ മയക്കുമരുന്നും ശരീരത്തിനും ബുദ്ധിക്കും ഉപദ്രവമുണ്ടാക്കുന്നതും മനുഷ്യനെ മൃഗത്തിൻ്റെ സ്ഥാനത്തേക്ക് തരം താഴ്ത്തുന്ന ദുഷ്പ്രവണതയാണ്. അതുകൊണ്ട് തന്നെ അവകളെ അതിശക്തമായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കി. കാരണം മദ്യവും മയക്കുമരുന്നും മനുഷ്യൻ എന്ന ഉന്നതനായ സൃഷ്ടിയുടെ സ്ഥാനത്തോട് ഒരിക്കലും യോജിക്കുന്നതല്ല, അവനെ മൃഗസമാനമാക്കുന്നതാണ്. അതുകൊണ്ട് ഏത് രൂപത്തിലുള്ള ലഹരിയാവട്ടെ, അതെല്ലാം ഇസ്ലാം അതിശക്തമായി വിലക്കിയിട്ടുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവകളെ വിരോധിച്ചിട്ടുണ്ട്. അവകളുമായി ബന്ധപ്പെടുന്നവർക്ക് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല എന്ന് മറ്റു പല ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ.